എല്ലാവർക്കും ഇൻസി ഫാറ്റ് ഫിറ്റ്നസ് ഹെൽത്ത് ടിപ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഫാറ്റ് ബേണർ സപ്ലിമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഇൻഫോർമേഷനാണ്. പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, എന്താണ് ഈ ഫാറ്റ് ബേണർ, ഇത് കഴിച്ച തടി കുറയോ, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്, കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഫാറ്റ് ബേണർ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറലി കഴിക്കുന്ന ടാബ്ലറ്റ് അതല്ലെങ്കിൽ ക്യാപ്സ്യൂളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സപ്ലിമെൻ്റാണ്. ഇതിൽ പല തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കഫീനാണ്. അതുപോലെ തന്നെ അതിൽ വൈറ്റമിൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, ഫൈബേഴ്സ് ഉണ്ടാവും, മറ്റ് പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കഫീനാണ് നമ്മുടെ ബോഡിയിൽ പല തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ഈ കഫീൻ്റെ മെയിൻ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്കൗട്ട്, ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ബോഡി കൊടുക്കുന്ന ഊർജം, ആ ഊർജം പെട്ടെന്ന് ബേണാക്കിയിട്ട് എന്താ പറയുക, ചിലവഴിക്കാൻ സഹായിക്കുന്ന ഒരു കണ്ടൻറ്റാണ് ഈ കഫീൻ. അപ്പോൾ കഫീനാണ് ബോഡിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഫാറ്റ് ബേണർ സപ്ലിമെൻറ്റ്സ് കഴിച്ചെന്ന് കരുതിയിട്ട് ആരും വെയിറ്റ് കുറയില്ല. വെയിറ്റ് കുറയാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെൻറ്റ്സ് മാത്രമാണ് ഫാറ്റ് ബേണേഴ്സ്. വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ശരീരത്തിൻ്റെ BMR കണ്ടെത്തണം, ബേസൽ മെറ്റാബോളിക് റേറ്റ്. നമ്മളെ ബോഡി ഹൈറ്റ്, വെയിറ്റ്, ഏജ്, സെക്സ് ഒക്കെ നോക്കിയിട്ട് ആ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ആ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ BMR, എത്ര കാലറീസ് ഫുഡ് നമ്മൾ കഴിക്കണം ടു മെയിൻറ്റെയിൻ അവർ ബോഡി വെയിറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര കലോറി ഫുഡ് കഴിക്കണം, നമുക്ക് അത്രയും ഒരു റേറ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലർക്കും 1500 അല്ലെങ്കിൽ 1550, 1600 ഒക്കെ കലോറീസിൻ്റെ ഫുഡ് ഒരു ദിവസം വേണ്ടി വരും ആളുടെ അപ്പോഴുള്ള ഇപ്പോൾ നിലവിലുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതിൽ കൂടുതൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആൾ എന്തായാലും വെയിറ്റ് ഗെയിനാവും. അപ്പോൾ വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ BMR എത്രയാണോ, ഇപ്പോൾ 1600 ആണെങ്കിൽ 1600 താഴേക്കുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ വർക്കൗട്ടുകൾ ട്രൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, ഇപ്പോൾ നോർമൽ രീതിയിലുള്ള വാക്കിംഗ്, ഒരു മണിക്കൂറൊക്കെ നോർമലായിട്ട് നടക്കുന്ന ആൾക്കാർക്കൊക്കെ 250 മുതൽ 300 വരെ കലോറീസ് ബേൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ജോഗിങ്, ബോക്സിങ് നല്ല ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ 600 മുതൽ 800 വരെ കലോറീസ് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട്, അതായത് നമ്മളെ ഫുഡ്, അതായത് നമ്മളെ ഭക്ഷണ രീതിയൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ കലോറീസൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെയിറ്റ് ലോസ് ഉണ്ടാവുകയുള്ളൂ. ഫാറ്റ് ബേണേഴ്സ് കഴിക്കുന്നത് കൊണ്ട് അവിടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ എനർജി പെട്ടെന്ന് പെട്ടെന്ന് ബേൺ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ആരും ഫാറ്റ് ബേണേഴ്സ് കഴിച്ചതുകൊണ്ട് ആരും വെയിറ്റ് അവിടെ കുറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എഫക്റ്റിനേക്കാൾ പറയാനുള്ളത് സൈഡ് എഫക്റ്റുകളാണ്. ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്. ഫാറ്റ് ബേണർ സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പ്രഷർ കൂടും. അതായത് ഇപ്പോൾ രക്തസമ്മർദ്ദം ഓൾറെഡി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ കൂടിയിട്ട്, അതായത് ഓൾറെഡി ചിലപ്പോൾ അവർക്ക് 140 നോർമലി ഉണ്ടാവുന്ന ആൾക്കാരൊക്കെ ആവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഫാറ്റ് ബേണേഴ്സ് എടുക്കുമ്പോൾ ഈ 140 എന്നുള്ളത് ഒറ്റയടിക്ക് 155-160 ഒക്കെ ആവും. അതിൻ്റെ കൂടെ വർക്കൗട്ട് കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ BP കൂടും. അപ്പോൾ അവിടെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. രക്തസമ്മർദ്ദം ഒരു പരിധിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള രക്തക്കുഴലുകൾ, അതായത് വളരെ നേരിയ കുഴലുകളുണ്ട്, അപ്പോൾ അതിൻ്റെ പറയുന്നത് കാപ്പിലറീസാണ്. അപ്പോൾ അതിലൊക്കെ ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ അതിൽ വിള്ളലുകൾ ഒക്കെ വന്നിട്ട് അവിടെയുള്ള സെല്ലുകളൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ രക്തസമ്മർദ്ദം ഉള്ള ആളുകൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ പറയുക, എന്ത് മെഡിസിൻ കഴിക്കുകയാണെങ്കിലും അത് നമ്മളെ കിഡ്നി അതുപോലെ ലിവറിനെ എഫക്റ്റ് ചെയ്യും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആളുകൾക്ക് കിഡ്നി ഡാമേജുകൾ അതുപോലെ ലിവർ ഡാമേജൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, ഡീഹൈഡ്രേഷൻ, നമ്മൾ ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ്റിൻ്റെ പ്രോബ്ലംസ്, വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു പോകും നമ്മൾ ബോഡിയിൽ, ഡീഹൈഡ്രേഷൻ ആവും. അതുപോലെ തന്നെ മസിൽ ക്രാമ്പ് ഒക്കെ ഉണ്ടാവും. ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മസിൽസ് എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ആ ഒരു കോൺട്രാക്ഷൻ, റിലാക്സേഷൻ അവിടെ മസിൽസിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മസിൽ കോച്ചി പിടിക്കുന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇൻസോംനിയ, അതല്ലെങ്കിൽ ഹിപ്നിക് ജർക്ക്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഇത് കാരണമുണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്ട്രെസ്, അല്ലേ, നമുക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കം, അതായത് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ ഇൻക്രീസ് ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു മാനസികപരമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടും ഈ ഫാറ്റ് ബേണർ സപ്ലിമെൻറ്റ്സ്
ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സൈഡ് എഫക്റ്റുകളാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, എൻ്റെ എക്സ്പീരിയൻസും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ച് പറയുകയാണെങ്കിൽ, ആരും ഫാറ്റ് ബർണർ സപ്ലിമെൻറ്റ്സ് എടുക്കരുത്. വെയിറ്റ് കുറക്കണം എന്നുള്ള ആ ഒരു മനസ്സ്, അതുപോലെ വർക്കൗട്ട് ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസി, അതുപോലെ തന്നെ നന്നായിട്ട് റെസ്റ്റ്, ഒരു എന്താ പറയുക, നല്ലൊരു ട്രെയിനറൊക്കെ ഉണ്ടെങ്കിൽ, ആ ട്രെയിനർ പറയുന്ന ഗൈഡൻസൊക്കെ ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും വെയിറ്റ് കുറയും. ചിലപ്പോൾ അതൊരു മാസം എക്സ്ട്രാ എടുക്കും. ഇപ്പോൾ ഫാറ്റ് ബേണറൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ 3 മാസം കൊണ്ട് 5 kg കുറക്കും ചിലപ്പോൾ ചില ആൾക്കാർ. ഈ 5 kg നമുക്ക് ചിലപ്പോൾ 4 മാസം എടുത്ത് കുറക്കാം, പക്ഷേ അവിടെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. 4 മാസം കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കുറക്കാൻ പറ്റും. നേരെ മറിച്ച് 3 മാസം കൊണ്ട് ചിലപ്പോൾ 10 kg അല്ലെങ്കിൽ 8 kg ഒക്കെ കുറച്ചാലും നമ്മുടെ ബോഡിയിലുള്ള മറ്റുള്ള സിസ്റ്റംസിന് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു യൂറിനറി സിസ്റ്റം, അതായത് കിഡ്നി, നമ്മളെ ലിവർ സിസ്റ്റം, ഇതിനൊക്കെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകളൊന്നും നമ്മൾ ബോഡിക്ക് ഉണ്ടാക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ബോഡി വെയിറ്റ് കുറക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ഇൻഫർമേഷൻ. എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.